സത്യം പറഞ്ഞു, നിന്റെ എന്തെങ്കിലും വിവരക്കെടുന്ന നീ അവരുടെ ബാക്കിൽ കൈകൊണ്ട് പിച്ചുകയെ മാന്തിക്ക് എന്തെങ്കിലും ചെയ്തോ? എന്റെ അമ്മ ഞാൻ ചെയ്തില്ല. പിന്നെ അവര് ബാക്ക് ബാക്ക് എന്ന് പറയേണ്ട കാര്യം എന്താ? അത് വേറെ ഒന്നുമല്ല, നമ്മള് മോഷണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവരെ കയ്യിരുന്ന ബാഗ് ഞാൻ അടിച്ച് മാറ്റി. ആണോ? അതിന്റെ ബാക്ക് ബാക്ക് ഇല്ലാത്തൊരു പുണ്ണാക്കോ ഞാൻ തപ്പി. ഇല്ലേ, സോറി മാം, ഇവനെ എന്തെങ്കിലും കാണും കണ്ടു കഴിയുമ്പം ഈ കൈത്തരിപ്പുണ്ട്, അത് കാരണം എടുത്തോണ്ട് ഓടിക്കളയും. പക്ഷെ എന്നാൽ അതിനകത്ത് 10 പൈസ ഇല്ലായിരുന്നു. എന്നാ ഞങ്ങളുടെ ഭാഗം ഒരു 500 രൂപ ഇരിക്കട്ടെ. This is God's own country. പത്ത് പൈസ അല്ലെങ്കിൽ ബോട്ട്സോ കണ്ടു പൊക്കോടുന്നു. ആ പിന്നെ ആര് തുപ്പിട്ട് ആര് തുപ്പിട്ടിട്ടൊന്നുമില്ല. അപ്പം പൊളിഞ്ഞു വന്നു കേട്ടോ. എന്താ ചെയ്യണ്ടേ ഇപ്പൊ? നമ്മൾ ആ വീട്ടിൽ കയറി മോഷ്ടിച്ച സ്വർണ്ണവും പണമൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇവിടെ ആകുമ്പോ സേഫ് ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. സേഫ് ആയ സ്ഥലമാണെന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന സ്ഥലം കൊള്ളാം. കടപ്പുറത്ത് ഇവിടെ ആകുമ്പോ ആരും കാണൂലല്ലോ. എടാ അക്കരെ നിന്ന സായിപ്പിനെ വരെ ഇവിടെ കാണാൻ നമ്മളെ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടില്ല. എടാ നീ ഇങ്ങനെ ആലോചിച്ച് കാട് കയറാതെ, കാട് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരും കൂടെ വരും. ഒന്നാമത് പോലീസിനെ പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പാലയുടെ പിറകെ മറഞ്ഞിരിക്കാം. നമ്മളെ കണ്ടാൽ യുവ മുതിരങ്ങളാണെന്ന് വിചാരിക്കും. ഒരു കാര്യം, സത്യം പറ അവരുടെ എന്തോ കാണാനില്ലെന്ന് പറയണ. നീ എടുത്തെങ്കിൽ പറ, എടുത്തില്ല. ഞാൻ ആദ്യമായിട്ട് സ്ത്രീയെ കാണുന്നത്. ഹലോ, ഇവിടെ കിടന്ന് കരയല്ലേ? പോലീസുകാരൊക്കെ വരും പിന്നെ ഞങ്ങളെയും കൂടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം പറയാനൊന്നുമില്ല. എന്താ പ്രശ്നം? എന്താ കാണാനില്ല? കാണാതെ പോയത് എന്താണെന്ന് പറയാം, അടയാളം പറയാനും ഞങ്ങൾ വെളുത്തിട്ടാ. ഇത്ര ഉയരം കുറഞ്ഞിട്ട് മെലിഞ്ഞിട്ട്. ആണോ? ആണാണോ പെണ്ണാണോ? ആണാ. ആണാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ചോദിച്ചിട്ട് കാര്യം. കണ്ടില്ലേ ഇപ്പൊ എന്ത് പറഞ്ഞാ പോകുന്ന ഇത്? പ്രശ്നം എന്താ ഇത്? അതെ, എന്റെ ഭർത്താവാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ വഴക്ക് കൂടിയായിരുന്നു. അപ്പൊ എന്റെ വായി നിറയാണ്ട് ഒന്നും രണ്ട് വീണ് പോയി. അതിന്റെ പേരിൽ രാവിലെ തന്നെ ഒരു കടലാസിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, കടലിൽ ചാടിച്ചാവാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നതാ. ഒന്നും രണ്ടും പറഞ്ഞപ്പോ ഭർത്താവ് ചാകാൻ വേണ്ടി പോയെങ്കിൽ ഈ ചേച്ചി ഒന്നും രണ്ടും പറഞ്ഞത് എന്ത് കടുപ്പത്തിലായിരിക്കും. നിങ്ങൾ ചത്തില്ലായിരുന്നോ? ഞാൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുന്നതല്ലേ, പിന്നെ എന്താ നീ എന്നെ പുറകെ വന്നത്? അത് തന്നെയാണ് പുറകെ വന്നത്. നിങ്ങൾ ഈ ആത്മഹത്യ കുറിപ്പിന്റെ ലാസ്റ്റേ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല, അത് ഇൻഷുറൻസ് എനിക്ക് തന്നിട്ടുള്ളതാണോ? അത് അത് പേന തെളിയാത്തോണ്ട് കുത്തി വരച്ചു വെച്ചാ. അതായിരുന്ന എന്നാ പിന്നെ പോയി ചത്തോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ വരരുത് വരരുത് കേട്ടോ. ഇതെന്നാ ഒരു നിസാര കാര്യത്തിൽ ചേച്ചി ഒന്നും രണ്ടും പറഞ്ഞെന്നും പറഞ്ഞു ചേട്ടൻ ചാകാൻ പോണൊക്കെ മോശമാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാ ഇവിടെ ഒന്നും രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മ ഈ കടല് നീന്തി കിടന്ന് അക്കരെ കിടക്കും. അതുപോലത്തെ ഒന്നും രണ്ടും അവള് പറയണത്. അത് എങ്ങനെ ഒന്നും പറയാമോ? ഇതെന്താ പ്രശ്നം? ഒരു കുടുംബമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പറഞ്ഞു തരാം. ഞങ്ങൾ നമ്മ ഒന്നിച്ച് പോകത്തില്ല. ഇവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എന്റെ അത് മുഴുവൻ ഉപ്പാന്ന്. ഉപ്പെന്ന കാര്യത്തിനാണോ ഈ ആത്മഹത്യ? ഉപ്പ് കഴിച്ചിട്ട് ഇത്ര നാളായി ഉപ്പ് കഴിക്കാൻ തുടങ്ങി എന്നറിയാമോ? ഞാൻ അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോ കോപ്പ് കടലിൽ ഉപ്പ്. എങ്ങനെ ആത്മഹത്യ ചെയ്യും? ഇതെന്നറിയാന്നല്ലേ എന്താ ഒഴുകി വന്നാ? ഞാനിങ്ങ എടുത്തോണ്ട് പോന്നാ. ഇത് കേരളത്തിന്റെ കുട്ടിയാ, കടലിൽ തള്ളിയതാ ഈ സാധനം. ആ എന്നാ വേണ്ടിയല്ല, ഞാൻ വീട്ടിലേക്കില്ല. മര്യാദക്ക് നിങ്ങൾ വന്നാ, അല്ലെങ്കിൽ അവരെ കൈ മുമ്പ് തന്നെ കൈന്ന് മേടിക്കും നിങ്ങൾ. അത് ശരി, നീ വീട്ടിൽ കൊണ്ടിട്ട് എന്നെ തല്ലാനുള്ള. എന്നാ അതിന് മുമ്പ് നിന്നെ ഞാൻ ഞാൻ ഫൂതം. ഫൂതോ? ഫൂതേ, നമ്മുടെ ഇത് സിനിമയിലേക്ക് ഉള്ള ഫൂതം ഇല്ല, ഫൂതം. ആ ഫൂതമാണ് കളിക്കാൻ. സത്യമായിട്ട് ഞാൻ ഫൂതമാണേ. ഒന്ന് നോക്കണം അവിടെ. ഡിസ്കോ രവീന്ദ്രന്റെ കോസ്റ്റ്യൂം ഇട്ട് വന്നിട്ട് ഭൂതാണെന്ന്. എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ ഭൂതമാണ്. വിശ്വസിക്കാം. സാധാരണ ഭൂതം കുപ്പിക്കാത്തല്ലേ? അത് ഞാൻ പറയാം. ഞാൻ കുപ്പിക്കാത്തായിരുന്നല്ലോ അകത്ത് കിടന്നത്. അപ്പോഴാണ് ഈ കുറ്റി വെച്ച് ആരും എറിഞ്ഞത്. കുപ്പി അങ്ങ് പൊട്ടി ഞാൻ അങ്ങ് ഫ്രീ ആയി. ഞാൻ നിങ്ങളെ 4 പേരെ അടിമയായിപ്പോ. അടിമയോ? എന്ത് വേണം ചോദിച്ചു? എന്താ ആഗ്രഹങ്ങൾ ചോദിച്ചാലും ഞങ്ങൾക്ക് സാധിച്ചു. എന്താ ആഗ്രഹം ചോദിച്ചാലും ഞാൻ സാധിച്ചു. ആണോ? ഭൂതവാ? നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ. നമ്മളാരാ മനസ്സിലായില്ലെന്ന് സുഹൃത്തുക്കളാണ്. അതാ പിന്നെ ഇവിടെ എന്ത് കാര്യം? ഞാൻ കൊണ്ടുവന്ന ഭൂതമാണ്. ഞാനാണ് ഇതിനകത്ത് അടിച്ച് പുറത്താക്കിയത്. അതല്ല, അപ്പൊ ഞങ്ങളുടെ ഭൂതം ഇവര് പറഞ്ഞ കേട്ടാ. ഞങ്ങളിപ്പോ ഇവര് ചേർക്കണം, ഭൂതത്തിന്റെ കൂട്ടുകാരാണോ വിശ്വസിക്കണം. അയ്യോ, ഇവരെ നിങ്ങൾ കൂട്ടണം. അതെന്തിനാ? ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളെ 4 പേരെയാണോ കണ്ടത്? അപ്പൊ നിങ്ങൾ 4 പേരെ അടിമയാണ് ഞാൻ. ഞങ്ങൾ ആദ്യം ചോദിക്കും. ഞങ്ങൾക്കൊരു വീട് വരട്ടെ. നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? സ്ഥലമില്ല. സ്ഥലമില്ലാതെ വീട് ഞാൻ പഞ്ചായത്ത് മെമ്പറാണോ? ഞാൻ ഫൂതമല്ലേ?
സ്ഥലമില്ലാതെ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ കുപ്പിക്കകത്ത് കയറി കിടക്കും. പിന്നെ എന്നെ ഭൂതാണോ വേദൻ? അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറയുമ്പോ തരുന്നതാണ് ഭൂതം എന്ന് പറഞ്ഞത്? ഭൂതാണോ എന്നെ വേണ്ടത്? അല്ല പിന്നെ നമ്മളോട് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ആശിച്ചു നോക്കിട്ട് ഇത് നടക്കാന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്തെങ്കിലും പോണോ? ചോദിക്കേണ്ട രീതി ചോദിക്കണം. വരം ഞങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിച്ചല്ലോ വലിയ ആള് കളിക്കണ ഭൂതമേ, ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്. പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അദൃശ്യനാകാനുള്ള ഒരു കഴിവ് തരണം. ഇല്ലാത്ത നീ അതാണോ ഇവിടെ പറഞ്ഞത്? എല്ലാരും അടിമയാണോ തരാന്ന് പറഞ്ഞിട്ട്? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ കുത്തിക്കാത്തായിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ കടന്ന് കുറെ കഴിവെല്ലാം അങ്ങ് പോയി. ഇപ്പൊ ഞാൻ ഒരു 3 വരം തരാം. 3 വരം നിങ്ങൾ 3 വരം ചോദിക്കും. അത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പറ, ഞാനതുകൊണ്ട് കാണിച്ചു തരാം. ഡ്രൈവറാണോ? ഇയാളപ്പ പറഞ്ഞു വിട്ടു. ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാലോ. അത് ഞങ്ങൾ പറയാം. അതെ ചേട്ടൻ എന്നെ ഊട്ടിയിലും കൊടൈക്കനാലും കൊണ്ട് വന്നിട്ട് കൊണ്ടുപോയില്ലല്ല. അപ്പൊ എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്ത് വേണം ചേട്ടാ. അതല്ല മാറിപ്പോയാ പോലെ. അതല്ലെന്ന്, ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലത്ത് വേണം. മഞ്ഞരിക്കരി പോയാ മതി. അതല്ല, ഈ മഞ്ഞൊക്കെ വാരിട്ട് സിനിമയിലൊക്കെ കാണുമല്ലേ, ഭാര്യയും ഭർത്താവൊക്കെ കൂടി മഞ്ഞുള്ള ഒരു സ്ഥലത്ത് പോയു. മുളക് പൊടിയൊക്കെ കിട്ടണ സാധനം ചില്ലി അതെ. ഞങ്ങൾക്കൊന്ന് കാശ്മീരിൽ പോണം, അത്രേ ഉള്ളൂ. സാധിച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ ജിംബ്രൂട്ട ജിംബ്രൂട്ട ജിംബ്രീം ജിംബ്രീം ഹ്രീം. അയ്യോ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ചോദിക്കാമല്ലോ. അതെ, നമ്മളിപ്പോ എന്ത് പറയാൻ ചോദിക്കും? പോലീസുകാരും ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്തോട്ട് പോകുന്നു പറയാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും കൊടും കാട്ടിലേക്ക് കൊണ്ടാടുള്ള അതേ ഭൂതമേ ശരിയാക്കി തരാം. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരാരും അങ്ങനെ കാണാത്ത ഒരു കൊടും വനത്തിലേക്ക് ഞങ്ങളെ വിടണം. അത്രേയുള്ളൂ. ഒട്ടകത്തിന് പുറത്തൊരു പക്ഷി ഇരിക്കുന്നു. അതാണ് ഒട്ടക പക്ഷി. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതെ, സന്തോഷായി. ഇനിയിപ്പൊ നമുക്കാരെയും പേടിക്കേണ്ട കാര്യം, ഈ കൊടുങ്കാട്ടിൽ നമ്മളെ പിടിക്കാൻ ആരും വരില്ല. ഒരു പോലീസ് എത്തത്തില്ല. ഓക്കെ, നമുക്ക് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളോട് അടിച്ചോണ്ട് നക്കി എവിടെയെങ്കിലും പോവാം. നീ ഭയങ്കര ജാട ആയിരുന്നല്ല ഭൂതത്തിനോടൊക്കെ. കഴുത്ത കിടക്കണത് കൈ കിടക്കണ ഊരിക്കോ. നമ്മൾ 4 പേരും ഒന്നിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അല്ല. ഞങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് അറിഞ്ഞോളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഒരു വരം കൂടെ മിച്ചമുണ്ട്. ഇവിടെ ജീവിക്കണ്ടെങ്കിൽ മര്യാദക്ക് നിങ്ങൾ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ആ വരം കൂടെ മേടിച്ച് ഇവിടുന്ന് പൊക്കോളും. പിന്നെ ഞങ്ങളെ ഇവിടെ എങ്ങാനും കണ്ടെന്നെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടലെടുക്ക് ഞങ്ങള് അവന് വിട്ടി വരം തന്നതല്ലേ. മര്യാദക്കെങ്കിൽ മര്യാദക്ക് കേട്ടല്ല.
നിനക്ക് തൃപ്തി ആയാലോ, നിന്റെ ഫ്രണ്ട്സ് ആണ്. അമ്മാരാരാന്നറിയോ? അമ്മാർ തിരിമുടിച്ച കള്ളന്മാരാ. ഒളിച്ച് താമസിക്കാൻ വേണ്ടി അമ്മ കാട് ചോദിച്ചു ഇങ്ങോട്ട് വന്നത്. എല്ലാം കൊണ്ടുപോയല്ലേ? ഒന്നും പേടിക്കണ്ട, അവന്മാരെ ഇപ്പൊ കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരും, കണ്ടോ? ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ പ്ലീസ്. അല്ലെങ്കിൽ നരഭോജികൾ ഞങ്ങളെ കൊന്ന് പിന്നെ പ്ലീസ്. നീയൊക്കെ അനുഭവിക്കണം, അനുഭവിക്കണം. എടാ നീയൊക്കെ ഇവരെ മാലയും വളയൊക്കെ എടുത്തോണ്ട് പോയില്ലേ, നീയൊക്കെ അനുഭവിച്ചാ പറ്റത്തുള്ളൂ. മൂന്നാം കത്തി കൊണ്ടുള്ള പരിപാടി ഞങ്ങൾ അടുത്ത വരാൻ പരക്കാരാണ്. നമുക്കൂടെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം, പറ്റിയ സ്ഥലം തരാം. ഞങ്ങളുടെ മാല പ്ലീസ്, ഞങ്ങളെ ഒറ്റുകൊടുക്കാതെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി. രക്ഷപ്പെടുത്തിയാ മതി. എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് പിള്ളേരെ ഇവിടുന്ന് വീട്ടിൽ പോവാന്ന് പറ ചെവി പറയാ. അത്രേ ഉള്ളൂ. ജിംബ്രൂട്ട ജിംബ്രൂട്ട ജിംബ്രി ജിംബ്രി ഹ്രീ. ഇതേതോ കാടാണ് തോന്നുന്നു, ആരണ്ട് വള്ളിയും ചുറ്റി വന്നിട്ടുണ്ട്. എന്റെ ദൈവമേ ബാബാ, എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കേരള ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ച രണ്ട് പെരുങ്കള്ളന്മാര് എന്റെ കസ്റ്റഡിയിൽ, എന്റെ സ്റ്റേഷനിൽ. ഞാൻ പോലും അറിയാതെ ഓ എനിക്ക് പ്രൊമോഷൻ ഉറപ്പിച്ചു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളാണ് 10 ലക്ഷത്തിന്റെ ഉടമകള്. ഞങ്ങളാണ് ഇവരെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വന്ന വഴിയാ ഇവരും ഒരുപാട്. എന്റെ കഴിവെല്ലാം തീർന്നു പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിക്കുക. ഏതായാലും ഇപ്പൊ എന്റെ അച്ഛനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അച്ഛൻ നിങ്ങളുടെ അച്ഛനാന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുഴപ്പമില്ലടി, 10 ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലേ. നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങണം. അതാണ് ഞാൻ പറയാം, നമുക്ക് ഈ കടൽ വെള്ളം വറ്റിച്ചിട്ടേ ഉപ്പ് ഉണ്ടാക്കുന്ന ഉപ്പ് ഫാക്ടറി തുടങ്ങാം. എന്റെ അമ്മ